നിനക്കൊരു സാധാരണ കോഴിക്കോടാന്റെ മനസ്സാ. അപ്പൊ ഇതിന്റെ അകത്ത് ഇതിൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രില്ലർ മാത്രമല്ല, ഒരു ഒരു ഇതിലൊരു സാംസ്കാരിക ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കൂടിയാണ്. ഒരു രാഷ്ട്രീയം സബ്ജക്ട് കംഫർട്ടബിൾ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് ജനറേഷനിലുള്ള ആൾക്കാരെ വെച്ചും സിനിമ ചെയ്യുന്നത്. പുതിയ തലമുറയിലെ ടെക്നീഷ്യന്മാരെയും ആക്ടേഴ്സിനെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അതൊരു പുതിയ അനുഭവങ്ങൾ ഒരുപാട് തന്നിട്ടുണ്ടാവും. ജെസ്സിയുടെ ഇന്നലകളിൽ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നില്ലേ, ജൂലിയസ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്നെക്കാൾ വിശ്വാസം ഡയറക്ടർ തന്നെയായിരുന്നു ആ വിഷയത്തിൽ. നമുക്ക് തോന്നുകയാണ് ഇവർ മതി. ഇപ്പം യാക്കൂബ് എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ എഴുതിയപ്പോൾ ഒരു സാധാരണക്കാരനായിരിക്കണം. അപ്പോൾ എനിക്ക് നല്ല ഹുക്കിംഗ് പോയിന്റ് ഈ പടത്തിൻ്റെ നല്ലൊരു ലൈക്ക് ഈ പടത്തിൻ്റെ ഒരു ഷെയ്ഡ് മാറുന്നൊരു പോയിന്റായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു ഭാഗമാണ് ആ ഭാഗം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പോൾ എനിക്കത് ഒരു തിരിച്ചറിവായിരുന്നു. കാര്യം കോമഡി ശരിക്കും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും. ഫസ്റ്റ് ഹാഫ് നമ്മൾ ഈ ഇവരുടെ ഈ പ്രണയം പരിപാടികളിലൊക്കെ മാക്സിമം ഇവരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലാനാണ് നമ്മൾ ശ്രമം നടത്തിയിട്ടുള്ളത്. ഷറഫുക്കയുടെ റോളുകളൊക്കെ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ പ്രണയമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് ത്രില്ലർ പോലെ കട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല. ആ ബാഗ് സിജു നമ്മളെ ഷോർട്ട് വൈസ് സിജു ഒന്നിരുന്നു, ഒരു അകത്ത് വന്നിരുന്നു ഒരു കസേരയിൽ ഇരിക്കുമ്പോഴും സിജു ആ ബാഗ് അറിയാതെ മുറുകെ പിടിച്ചിരിക്കുക. ഞാനത് പറഞ്ഞതല്ല സിജുവിനോട്.